കേരളത്തെ വിറപ്പിച്ച ഭീകര യക്ഷിക്കഥകൾ ഒരുപാടുണ്ട് എന്നും കഥകളിൽ നാം കേൾക്കാൻ ആഗ്രഹിക്കുന്ന കഥയാണ് യക്ഷിക്കഥകൾ പലപ്പോഴും നമ്മളെ ഓരോരുത്തരെയും ഭയത്തിൻ്റെ മുൾമുനയിൽ നിർത്തി രക്തയോട്ടം പോലും ഇല്ലാതാക്കുന്ന അദൃശ്യ ശക്തി ആകാശം മുട്ടിനിൽക്കുന്ന ഉയരവും അതിഭയങ്കരമായ ദ്രംഷ്ടകളും രക്തം ഇറ്റുവീഴുന്ന നാവും തീ പാറുന്ന കണ്ണുകളും പനങ്കുല പോലെ വളർന്നു നിൽക്കുന്ന മുടിയും ഇതെല്ലാമാണ് നമ്മുടെ കഥകളിലെ യക്ഷി നറുനിലാവും പാലപ്പൂവിൻ്റെ ഗന്ധവും ഇടകലർന്ന നാട്ടുവഴിയിൽ വഴിയാത്രക്കാരെ പനയുടെ മുകളിലേക്ക് എത്തിക്കാൻ തക്കം പാർത്തു നിൽക്കുന്ന സുന്ദരിയായ യക്ഷിയും മലയാളിക്ക് അന്യമല്ല മേലാങ്കോട്ട് യക്ഷി ഏറങ്കാവ് യക്ഷി അരയങ്കാട്ടു യക്ഷി കള്ളിയങ്കാട്ടു എന്ന പഞ്ചവങ്കാട്ടു യക്ഷി പാലാട്ടുകാളി ചൂലാട്ടുകാളി പാവുമ്പാക്കാളി പനച്ചിക്കാട് യക്ഷി മെതിപ്പാറ യക്ഷി സൂര്യകാലടി യക്ഷി തുടങ്ങിയവരൊക്കെ ഭീതി വിതച്ച യക്ഷികളാണ് കാലം എത്ര കഴിഞ്ഞാലും യക്ഷിക്കഥകൾ മനുഷ്യനെ ഭയപ്പെടുത്തുമെന്നതിൻ്റെ ഉദാഹരണമാണ് പഴയ തിരുവല്ല നഗരമായ തിരുവല്ലഭപുരം സ്ഥിതി ചെയ്തിരുന്ന മല്ലികാവനത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളായ മണിപ്പുഴ കാവുംഭാഗം പാലിയേക്കര പഴയ ചന്തയായ രാമപുരം എന്നിവിടങ്ങളിൽ ഉഗ്രവിളയാട്ടം നടത്തിയ ഏറങ്കാവ് യക്ഷിയുടെ കഥ ഇക്കഥ നടന്നത് ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പാണെങ്കിലും സമീപകാലം വരെയും ഏറങ്കാവ് യക്ഷിയെ ജനങ്ങൾ ഭയപ്പെട്ടിരുന്നു യാത്രക്കാർക്ക് നഗരഹൃദയമായ തിരുവല്ലഭപുരത്തേക്ക് പോകേണ്ടത് മുത്തൂർ വഴി വലത്തോട്ട് തിരിഞ്ഞായിരുന്നു അക്കാലത്ത് കമ്പത്തു നിന്നും മറ്റും വരുന്ന പാണ്ടിക്കച്ചവടക്കാരുടെ വേലിക്കാള എന്നയിനം ചെറിയ വണ്ടിക്കാളകളെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണത്താൽ കൊല്ലപ്പെട്ട നിലയിൽ പലപ്പോഴും കണ്ടെത്തിയിരുന്നത് ഏറങ്കാവ് യക്ഷിയുടെ രക്തപാനം മൂലമാണെന്ന് പലരും ഭയപ്പെട്ടിരുന്നു ചൊവ്വയും വെള്ളിയും രാത്രികളിൽ കാവും ഭാഗത്തെ കാവുംഭാഗത്തെ കരിമ്പനച്ചുവട്ടിൽ കാത്തുനിന്ന് യാത്രക്കാരായ നിരവധി മനുഷ്യരെ കാലപുരുക്കി അയച്ച ഏറങ്കാവ് യക്ഷിയെ അവസാനം ബാലമന്ത്രവാദിയുടെ രൂപത്തിലെത്തിയ തിരുവല്ലഭൻ തന്നെ ബന്ധിച്ച് ഏറങ്കാവിൽ ക്ഷേത്രത്തിലെ കിണറിനുള്ളിൽ അടച്ചുവെന്നാണ് പറയപ്പെടുന്നത്